നമ്മുടെ എം ഐ ടി അക്കെ ആനിമേഷൻ ഒക്കെ പോട്ടോ ഇതൊക്കെ ഒരുപാട് കണ്ടിരിക്കണം നമ്മള്. വരട്ടെ. Yes, yes, yes. I got the missing link. You made it too, guys. Yento more vishya. Okay, vishya mana vishya. Okay. Ore raksha illa mask nu cha pakka mask guys. അപ്പൊ ഗൈസ് എല്ലാം വസമാക്കും നമുക്ക് ഇതിലൂടെ സ്വാഗതം. നമ്മുടെ പ്രൊഫൈലിലേക്ക് പുതിയതായിട്ട് ഒരു എം ഐ ടിയുടെ സ്കിന്നി വന്നെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. സോ നൈസായിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും M1887 ഗോൾഡൻ ക്ലിയർ എന്ന് പറയുന്ന കിടുക്ക പോലത്തെ സ്കിന്നാണ് വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്ന ഇവന്റിന്റെ പേര് ഗോൾഡൻ അസെൻഷൻ എന്ന് പറഞ്ഞ ഇവന്റ് ആണ്. ഓക്കെ, ഇതൊക്കെ എസെൻഷ്യൽ ഇവന്റ് നിങ്ങൾക്ക് അറിയാം. അതായിരിക്കും നമുക്ക് നൈസായിട്ട് കുറച്ച് ഒരു മഞ്ഞ കളർ ടോക്കൺ ഉണ്ടായിരിക്കും. അത് നമ്മൾ സ്പിൻ ചെയ്ത് മേടിച്ചതിന് ശേഷം അതെന്താണ് ഒരു 5 ടോക്കൺ അങ്ങനെ ആയതിനു ശേഷം നമുക്ക് നൈസായിട്ട് ആ ഒരു ഏറ്റവും ടോപ്പ് കിട്ടുന്ന ആ ഒരു സാധനം കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ഒരു ടോക്കണാണ് കിട്ടുന്നത്. നമുക്ക് നൈസായിട്ട് ആദ്യം തന്നെ കിട്ടുന്ന ഒരു ചാത്തം പിടിച്ചൊരു എന്താണ് ഒരു സർഫസ് ബോർഡാണ്. ദിവസം 100 സർഫസ് ബോർഡ് ഉണ്ടെന്ന് ഈ കരിനൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപാട് ചാത്തം പുറത്തൊരു സർഫസ് ബോർഡ് ഒക്കെ ഇതൊക്കെ കിടക്കുമ്പോൾ സർഫസ് ബോർഡ് നമ്മുടെ എന്താണ് ഒരു 499 ഡയമണ്ട് കൊടുത്തിട്ട് എലൈറ്റ് പാസ് എടുക്കുവാണെങ്കിൽ അയർന്ന് കിടക്കുമ്പോഴത്തെ കിട്ടും. സോ അതല്ലെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇത് പണ്ടേക്ക് ജാമുവിന്റെ കാലത്ത് വന്നൊരു കിടക്കുമ്പോഴത്തെ ഒരു ബാഗ് ആയിരുന്നു. അന്ന് ഞാൻ എടുത്ത് യൂസ് ചെയ്യായിരുന്നു. ഇന്നിപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ഇവന്റ് അത് കൊണ്ടുപോകാൻ എനിക്ക് മനസ്സിലായില്ല. അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മൂന്നാമത് നോക്കുവാണെങ്കിൽ ഒരു കിടക്കുമ്പോഴത്തെ പെൺപുണ്ട്. ഓക്കെ, നൈസ്. ഈ ക്വസ്റ്റിനെ കൊണ്ടാ. ഓക്കെ, ഈ ബണ്ടിൽ കൊള്ളാം. ഈ ബണ്ടിൻ്റെ ആ ഒരു ഷോർട്സ്, അതായത് ആ ഒരു പാൻറ്റും അതേപോലെ ആ ഒരു ഷൂ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കി എന്താ പൂമ്പാറ്റയുടെ ചെറൊക്കെ വെച്ചിട്ടുണ്ട്. എത്രയൊക്കെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ നിങ്ങൾ കമൻറ്റ് ഈ ഒരു ബണ്ടിൽ എങ്ങനെ ഉണ്ടെന്ന്. ഫീമെയിൽ ബണ്ടിൽ, മെയിൽ ബണ്ടിൽ പിന്നെ നോക്കേണ്ട ഗൈസ്. എന്താണ് കർത്താവിൻ്റെ മുൽക്കിരിയുടെ ഒക്കെ വെച്ചിട്ടൊരു കിടക്കം പോലത്തെ ഐറ്റം. ഇതെനിക്ക് ചാത്തം പിടിക്കും. ഇത് എന്ത് തേങ്ങ എനിക്ക് അറിയത്തില്ല. ഓക്കെ, വെട്ടിക്കിളിയുടെ ചിറകൊക്കെ വെച്ചിട്ടുണ്ട്. ഓ, പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനത്തെ ചാത്തം പിടിച്ച ബണ്ടിലൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒഴിവാക്കണം എന്നുള്ള കാര്യം ഞാൻ പിന്നെ പിന്നെയും പറയുകയാണ്. കാരണം പണ്ടത്തെ ഒരുപാട് റെയർ പോലത്തെ പണ്ടൊക്കെയാണ് കിടക്കം പോലത്തെ കോസ്റ്റ് വരും. ബ്ലാക്ക് ടീഷർട്ട് അതേപോലെ ബ്രേക്ക് ഡാൻസ് ബണ്ടി പോലത്തെ കിടക്കം പോലത്തെ ലുക്കിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇനിയും കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചൊരു ഗുമ്മായിരുന്നു തന്നെ. അതും ഇത്ര ഡയമണ്ട് പൊട്ടിക്കുന്ന ഒരു ഇവന്റ് ആണ് ഓർക്കണം. ഓക്കെ, എന്തൊക്കെ ലാസ്റ്റ് ഓഫ് ആയിട്ട് നമ്മുടെ M80 ആ ഒരു M187 ഉണ്ടല്ലോ, ഓരോ ആട്രിബ്യൂട്ട്സ് നോക്കുവാണെങ്കിൽ റേറ്റ് ഓഫ് ഫയർ ഡബിൾ കൂടുന്നുണ്ട്, അതേപോലെ റേഞ്ചും കൂടുന്നുണ്ട്. സോ ഈ റേഞ്ച് കൂടുന്ന റേറ്റ് ഓഫ് ഫയർ കൂടുന്നേം എന്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ M80 എടുക്കാൻ വേണ്ടി നിന്ന്. ഇല്ലായിരുന്നെങ്കിൽ ജസ്റ്റ് ഒരുപാട് M80 കളക്ഷൻസ് എന്തെങ്കിലുണ്ട്. സോ അതിനകത്ത് ഏതൊക്കെ പറഞ്ഞ് ഞാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തേനെ. ബട്ട് ഗൈസ് നിങ്ങൾ അത് ഏതൊക്കെ കളക്ഷൻ ഞാൻ ഈവനിങ്ങത്തെ വീഡിയോയ്ക്ക് തമ്മിലൂടെ. ഓക്കെ, എന്തൊക്കെ ഇതിനകത്ത് റീലോഡ് സ്പീഡ് കുറയുന്നുണ്ട്. അന്നേരം കുഴപ്പമില്ല ഗൈസ്. ഇത് എടുത്തതിന് ശേഷം നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കയറിയിട്ട് എങ്ങനെയുണ്ട്, അതായത് ഇത് യൂസ് ചെയ്തിട്ട് മെച്ചപ്പെടുന്നുണ്ടോ, നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, കിടക്കുമ്പോൾ ഹെഡ് കയറുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനിപ്പോൾ നല്ലൊരു കിടക്കുമ്പോഴത്തെ ഇവന്റ് ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ പൈസ മേടിക്കുന്നുള്ള ഒരു ഉറപ്പാണ്. സോ കുറച്ച് ഡയമണ്ട് നമ്മുടെ ഇരിപ്പുണ്ട്, കുറച്ച് അധികം ഡയമണ്ട് നമ്മുടെ ഇരിപ്പുണ്ട്. സോ 2146 ഡയമണ്ട് നമുക്ക് ഈ ഒരു സാധനം കിട്ടുമോ ഇല്ലയോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, കമന്റ് ചെയ്യാം. നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഹെൽപ്പ് യു സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്ത് മസ് കാണിക്കുക. ഓക്കെ, എന്തൊക്കെ ഫസ്റ്റ് നമുക്ക് നൈസായിട്ടുണ്ടോ 90 ഡയമണ്ട് സ്പിൻ ചെയ്യാം. മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരെണ്ണം തരും. ഓക്കെ, ഓർമ്മ തരും. കാരണം എല്ലാ അപ്പോഴും ഓക്കെ ഏതൊരു ഇവന്റിലും അങ്ങനത്തെ എസെൻഷ്യലിൻ്റെ ഈ ഒരു ഇവൻ്റ് എപ്പോഴൊക്കെ വന്നാലും ഫസ്റ്റത്തെ ആ ഒരു 90 സ്പിന്നിൽ നമുക്കൊരു ടോക്കൺ കിട്ടുന്നതാണ്. അത് പ്രകൃതി നിയമമാണ്. അതിനെ ആർക്കും മാറ്റാൻ കഴിയത്തില്ല. കാരണം എന്താണ്, ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ഒരു 90 അടുത്തും കൂടി ചെയ്യണം, എനിക്ക് പിന്നെ ഓർമ്മ കിട്ടും. കാരണം ഞാൻ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. കാരണം പറയുകയാണെങ്കിൽ ഇതിനുമ്പ് എപ്പോഴൊക്കെ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇവൻ്റ് വന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണ്, ജസ്റ്റ് ഫസ്റ്റ് 2 കിട്ടി കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കും ഓക്കെ ഇനിയും 2-3 കൂടെ കിട്ടിയാൽ നൈസായിട്ട് ആ ഒരു M80 എടുക്കാമല്ലോ, നമുക്കൊരു തോട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ 2 എടുത്തതിന് ശേഷം പിന്നെ വിട്ടിട്ട് പോകുന്ന വിചാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു തോട്ട് മനസ്സ് വരും. സോ എന്താ കേസ് അതുകൊണ്ട് അവൻ നമ്മളെ മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് നമ്മളെ മാക്സിമം ഡയമണ്ട് പൊടിപ്പിക്കാനുള്ള പരിപാടിയാണ്. സോ നല്ല കുഴപ്പമില്ല, ഇപ്പോൾ കണ്ടു അടുത്തൊരു സാധനം കൂടെ കിട്ടുന്നതാണ്. ഓക്കെ, 90 സ്പിൻ ചെയ്ത് പടുത്ത കിട്ടി. എടാ ഊക്കുവാണോളേ, തേക്കുവാണോളേ, എടാ പിള്ളേരുടെ പേര് വില ഉണ്ടായിരുന്നു തേങ്ങ. ഓക്കെ ഗൈസ്, അത് ഞാൻ ശരിക്കും ആ ഒരു 90 ഉദ്ദേശം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു 90 ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് സാധനം, ഓ മൈക്കോട്ടെ, മറ്റേ അച്ഛനെ കെട്ടിക്കാൻ വേണ്ടിയായിട്ട് സ്കൈലറിൻ്റെ കുറച്ച് കൊണാ സാധനങ്ങൾ വന്നിട്ടുണ്ട്. എട്ടാ സ്കൈലറൊക്കെ മാക്സ് ആണുവേ, എന്തുവാണോ തേക്കുവാണോളേ, തേക്കുവാണോ, തേക്കുവാണോ, വലിയ കാര്യത്തിൽ എന്തൊക്കെയോ ആക്കിയതാണ്. എവിടെ നമ്മുടെ ബഗ് അവിടെ പോയി ഗ്യാസ്, ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ ബഗ് യൂസ് ചെയ്തത്. കാരണം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അൽഗ്രിതം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോ എന്നൊക്കെ ഇതിലൊക്കെ ഇതിലെന്തായാലും കിട്ടിയിരിക്കും. കാരണം അങ്ങനെയാണ്. ഓക്കെ, ഞാൻ പറയലേ, കാരണം ഫസ്റ്റത്തെ 2 പെട്ടെന്ന് തന്നെ കിട്ടും. നിങ്ങളിപ്പോൾ എന്നെ നോക്കി കറക്കിച്ച് തുപ്പുന്നുണ്ടായിരിക്കും. അതെല്ലാം കുഴപ്പമില്ല ഗേസ്, അന്നേരം കുഴപ്പമില്ല. അലുഗ്രഹം നമ്മൾ പഠിച്ചു തരാനാണ്. സുന്ദര ഗേസ്, ഫസ്റ്റത്തെ 2 ടോക്കൺ നൈസായിട്ട് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെ ശാത്തം പിടിച്ച് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ബാഗിലേക്ക് കയറിയിട്ടുണ്ട്. അവസാനം വെച്ച് നമുക്ക് നൈസായിട്ട് കുറച്ചൊരു സ്പിൻ ചെയ്യാൻ വേണ്ടി പറ്റും, എക്സ്ട്രാ സ്പിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒക്കെ ക്വിക്ക് സെലക്ട് അടിച്ചിട്ടുണ്ട്. എത്രയാണ്, 6 ഡ്രോ നമുക്കിപ്പോൾ കറണ്ട്ലി ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ സന്തോഷം. 6 ഡ്രോ ഒരുമിച്ച് അങ്ങ് ചെയ്ത് നോക്കും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് മിക്കവാറും സാധനം കിട്ടുമോ ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അതിൽ XP കാർഡൊക്കെയാണ് കിട്ടിയത്. അതേപോലെ ഫാമസിൻ്റെയും MP40 ഒക്കെ സ്കിന്ന് തന്നിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ഹോറിബിൾ. ഓക്കെ, എന്നൊക്കെ 2 ഡ്രോയ്ക്ക് കൂടെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ചെയ്യേണ്ട അവസാനത്തേക്ക് വെക്കാം. കുറച്ചൊരു 10-15 സ്പിൻ ചെയ്യുക, ഒരുമിച്ച് ചെയ്യാനുള്ളൊരു ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് നമുക്ക് നൈസായിട്ട് ചെയ്ത് നോക്കാം. അതൊരു ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തൊക്കെ നമുക്ക് ഒരു ബാഗും കളക്ട് ചെയ്ത് നോക്കിയേക്കാം. എന്തൊക്കെ 90 അടുത്ത് സ്പിൻ ചെയ്യുന്നുണ്ട്. ഇതിന് മിക്കവാറും സാധനം കിട്ടത്തില്ല. ഓ മൈ ഗോഡ്, ജസ്റ്റ് മിസ്. ഓക്കെ, പോട്ടെ, അടുത്തൊരു 90. അനദർ 10, ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അത് പോട്ടെ, അടുത്തൊരു 90. ഇതോ
അയ്യോ ഇത് 90 90 എത്ര എത്തിടേ 500 ഡയമണ്ട് അങ്ങനെ തന്നെ പോയി കേട്ടോ എന്റെ മോനെ ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല കണ്ടില്ല അടുത്തത് 90 പെട്ടെന്ന് ചെയ്യാം അതിനകത്ത് ഒരു തേങ്ങ കിട്ടിട്ടില്ല സോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം അധികം സമയം കഴിഞ്ഞ് നിങ്ങളെ ഈ ഒരു വീഡിയോ അങ്ങനെ ലെങ്തി ആയിട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകണം എനിക്കൊരു താല്പര്യമില്ല സാധനം പെട്ടെന്ന് തന്നെ എടുക്കുക കാരണം എന്താ ഈ സാധനം ഒരു MMA സ്കിൻ അത്രയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇത് അത്രയും ഞാൻ സ്പിഞ്ച് ചെയ്തുകൊണ്ട് പോകുന്ന കർത്താവേ എടാ സാധനം എന്താടേ ഓക്കെ പെട്ടെന്ന് സാധനം കിട്ടി വളരെ സന്തോഷം വളരെ പെട്ടെന്ന് കിട്ടി ഓക്കെ അടുത്തൊരു ഫീമെയിൽ ഡ്രസ്സാണ് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അകത്ത് ആ ഒരു ബോട്ടം മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കെ അത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് സോ നമുക്ക് അതൊക്കെ ഇട്ട് നോക്കാം ഓക്കെ ഇട്ട് നോക്കാം അവിടെ ഇരിക്കട്ടെ അതിനുശേഷം ഗൈസ് നമുക്ക് അടുത്ത് കിട്ടാൻ പോകുന്ന നമുക്ക് ആ ഒരു മെയിൽ ബണ്ടിലാണ് നമുക്ക് നോക്കാം ഓക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അടുത്തൊരു 90 സ്റ്റാർട്ട് ചെയ്ത് നോക്കി അത് കിട്ടിയില്ല അടുത്തൊരു 90 നമ്മൾ പെട്ടെന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കാരണം സമയം അത് നിങ്ങളെ കളയാൻ എനിക്ക് താല്പര്യമില്ല പെട്ടെന്ന് സാധനം കിട്ടണം അതാണ് മെയിൻ ഓക്കെ അതാണ് മെയിൻ നമുക്ക് ഞാൻ അയച്ചിട്ട് ഗോൾഡ് റോയൽ ഒക്കെ ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കാം അഥവാ അങ്ങനെ ബിരിയാണി കിട്ടിയാലും കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കിടക്കുമ്പോൾ ടെക്നിക്കാണ് അതായത് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് സാധനം കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു സോ നിനക്ക് ചെയ്തു നോക്കാം ചെയ്ത് നോക്കാൻ നഷ്ടമൊന്നുമില്ല സോ ഒരു 10 മിനിറ്റ് പെട്ടെന്ന് അടിച്ചേക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ആ ഒരു എസൻഷ്യലിലേക്ക് വന്നിട്ട് ഒരു 20 വേണ്ട ഒരു 90 ചെയ്ത് നോക്കാം മിക്കവാറും അതിൽ സാധനം കിട്ടിയില്ല ഗൈസ് എന്തായാലും സാറിന് ബാഗ് ഏകദേശം ഫുൾ ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് 26 ഡ്രോ ചെയ്യാൻ പറ്റും അത് നമുക്ക് നേരത്തെ ചെയ്ത് നോക്കാം അഥവാ അങ്ങനെ ബിരിയാണി ഓ ജസ്റ്റ് മിസ് ഓക്കെ എന്തൊക്കെയോ ചാത്ത പിടിച്ച് കുറേ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ ക്വിക്ക് സെലക്ട് ചെയ്തിട്ട് 9 ഡ്രോ അല്ലേ 9 ഡ്രോ അല്ലേ 20 ഡ്രോ ആയിട്ട് ചെയ്തിട്ടേ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സോ അതേ നമുക്ക് ഒരു 90 സ്പിൻ ചെയ്ത് നോക്കാം അതുപോലെ ഓക്കെ അതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു മെയിലിൻ്റെ ബണ്ടിൽ നമുക്ക് അവസാനം കിട്ടിയിരിക്കുകയാണെങ്കിൽ സന്തോഷിക്കും എല്ലാവരും സന്തോഷിക്കും ഓക്കെ ഇനിയാണെങ്കിൽ ക്രൂഷ്യൽ പോയിന്റ് അതായത് നമ്മളിപ്പോൾ ഇത്രയും നാലെണ്ണം കിട്ടി ഇനി ഒറ്റയൊരു ടോക്കണോട് ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് എന്താണ് ആ ഒരു നമുക്ക് എന്താണ് ആ ഒരു M187 സ്കിന്ന് കിട്ടും ഓക്കെ അതിനുവേണ്ടി നമ്മുടെ വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ആ ഒരു ഒരെണ്ണത്തിന് വേണ്ടി നമ്മൾ പിച്ചിച്ചിട്ട് എന്തി കയ്യിൽ എന്ത് നടക്കേണ്ട ഒരു അവസ്ഥയോടായിരിക്കും ഓക്കെ ഏതൊക്കെ ഫസ്റ്റത്തെ നാളിനെ പെട്ടെന്ന് കിട്ടും പക്ഷേ ബാക്കി കിട്ടാനാണ് പാട് അതെനിക്ക് നന്നായിട്ട് അറിയാം അത് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഗരീനയുടെ ഏരിയയാണ് ഗരീനയുടെ ഡയമണ്ട് അവിടെ നിന്ന് മൊത്തം പൊടിപ്പിച്ച് വാങ്ങുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നിട്ട് ഗൈസ് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് കൈവിടാതെ നമ്മൾ നൈസായിട്ട് ഒരു 90 സ്പിൻ കൂടെ നടത്തുവാണ് അത വാങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നൊരു ഡയലോഗ് ഞാൻ യൂസ് ചെയ്തില്ല കാരണം ബിരിയാണിക്ക് ഒരു സ്കോപ്പ് കൂടെ കാണുന്നില്ല കാരണം നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും തരത്തില്ല അമ്മമാർ തരത്തില്ലെന്നേ ഉറപ്പായിട്ട് തരത്തില്ല ഓക്കെ ഞാൻ പറഞ്ഞല്ലേ അത്ര സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ ആദ്യം തന്നതായിരുന്നു ഓക്കെ അമ്മമാർക്ക് അത്ര സ്നേഹമൊന്നും ഇല്ല സോ 90 ചെയ്തേക്കാം ഓക്കെ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ തരത്തില്ല എന്ന് പറഞ്ഞ തരത്തില്ല അവിടെ ഒന്ന് താഴേ എന്തുവാണ് എൻ്റെ എനിക്ക് ഡയമണ്ട് ഉണ്ട് നിങ്ങൾ ഒരുമാതിരി ഗരീന കമ്പനി റൺ ചെയ്യിപ്പിക്കുന്ന എൻ്റെ ഡയമണ്ടോടാണെന്ന് തോന്നുന്നു ഓക്കെ എന്നാൽ ഗൈസ് അടുത്ത കുറച്ച് അധികം സ്പിൻ ചെയ്യാനുള്ളൊരു ടോക്കൺസ് നമ്മുടെ ഇരിപ്പുണ്ട് അവ ടോക്കൺസ് അല്ല ഐറ്റംസ് നമ്മുടെ ബാഗിൽ ഇരിപ്പുണ്ട് സോ അത് വെച്ച് നമുക്ക് നൈസായിട്ട് കുറച്ച് സ്പിന്നിങ് നടത്തി നോക്കാം അഥവാ ഓ മൈ ഗോഡ് ജസ്റ്റ് മിസ് ഗൈസ് ജസ്റ്റ് മിസ് എന്ന് വെച്ചാൽ പക്ക ജസ്റ്റ് മിസ് ആയിരുന്നു കാര്യമുണ്ടായിരുന്നു അതിനകത്തൊരു തേങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അടുത്ത നമ്മൾ ക്വിക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് ഒരു 5 മിനിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സോ അതിന് അത് ഓ എൻ്റോ മോനെ എന്താടാ ഒന്നുമില്ല സുഖസുന്ദരമായിട്ട് കിട്ടിയെന്നടാ ജസ്റ്റ് മിസ് ഒറ്റവട്ടം ചെയ്ത് നോക്കാം അത്തവാ 2 ഡ്രോ അല്ലേ ഇല്ല തരത്തില്ല അമ്മ തരത്തില്ല എൻ്റെ പൊന്നടയാ ശടാ ഓക്കെ 3 സെലക്ട് ചെയ്തിട്ട് ഒറ്റ സ്പിൻ നടത്താൻ പറ്റും ഓക്കെ അതും കൂടെ ചെയ്ത് നോക്കാം എന്തായാലും അത് മാത്രമായിട്ട് ബാക്കി വെക്കേണ്ട വിചാരിച്ച് ഒറ്റ സ്പിൻ ചെയ്തു നമുക്ക് കിട്ടിയിരിക്കുന്നത് MB40 ആണ് ഏതായാലും അവിടെ ഇരിക്കട്ടെ നമുക്ക് നൈസായിട്ട് ഒന്ന് ടോപ്പ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് എന്താണ് ബാക്കി ഒരു സ്പിൻ കൂടെ നടത്താം നമുക്ക് ആ ഒരു MIT സ്കിൻ നമ്മൾ ഇന്ന് എടുത്തിരിക്കും ഓക്കെ ഗൈസ് ഒന്ന് ടോപ്പ് ചെയ്തിട്ട് കേട്ടോ दिल के तो यार आया जुर मेरे यार आया ना 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 ना
അപ്പൊ ഗൈസ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് നോക്കുവാണെങ്കിൽ 659 ഡയമണ്ട് ബാക്കിയിരിപ്പുണ്ട്. സോ എന്നാ വെച്ചാൽ നമുക്ക് ആ ഒരു ഇവന്റ് തന്നെ ഓപ്പൺ ആക്കി വെക്കാം. എന്താ പറയുക, എന്റെ ഒരുപാട് ഡയമണ്ട് എടുത്ത് വായ തൂത്ത് വാരി എടുത്തിട്ട് കിടക്കുമ്പോഴത്തെ ഒരു ഇവന്റാണ്. എന്റെ ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ഇവന്റിന് സ്പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ മീൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും അതൊരു ടോപ്പ് 10 എടുക്കുവാണെങ്കിൽ അതിനെ തന്നെ ഒരു ടോപ്പ് 5 ഉള്ള എന്തായാലും ഇങ്ങനത്തെ ഒരു ഇവന്റ് എന്തായാലും എസെൻഷ്യലിന്റെ ഒരു ഇവന്റ് എന്തായാലും കാണും. സോ ഇതിന് മുമ്പത്തെ ഒരു എംഐറ്റി സ്ക്രീൻ വന്ന് ഓർമ്മ തോന്നുന്ന ഒരു പച്ച കളർ അതായത് ഞാൻ എന്റെ ഇവന്റെ ആധാരം വരെ വിട്ടിട്ടാണ് നിർത്തും. ഓക്കെ, ഏതായാലും സ്ഥലത്ത് 90 സ്പിൻ ചെയ്ത് നമുക്ക് നൈസായിട്ട് 6 സാധനം കിട്ടുന്നുണ്ടോ നോക്കാം. അതിനകത്ത് നോക്കുവാണെങ്കിൽ ഏതോ ഒരു ചാത്തം പിടിച്ച കുറെ ഒരു ചാത്തം പിടിച്ച ഐറ്റംസ് കിട്ടി. അടുത്തൊരു 90 നദർ 9. ഓക്കെ, ഓ ജസ്റ്റ് മിസ്. ആ ഷാർക്കൊക്കെ ഞാൻ എന്തായാലും ആ ഒരു എന്താണ് നമ്മുടെ എക്സമേറ്റ് മാക്സ് ആക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ എന്തിനാണ് എക്സമേറ്റ് അല്ല നമ്മുടെ സ്കാർ മാക്സ് ആക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ എന്തിനാണ് അമ്മാർ തരുന്നത് പൊതുപ്പിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ അടുത്തൊരു നോക്കുവാണെങ്കിൽ ആ ഒരു XP കാർഡ് കിട്ടി. ഓക്കെ നൈസ്. അമർ ടാക്ടിക് ആയിട്ട് എന്നെ കൊണ്ടുണ്ടല്ലോ മറ്റേത് മാക്സ് ആപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. സോ അടുത്ത ദിമിത്രിയോ ദിവ്യയോ അതിൻ്റെ കിട്ടി. അടുത്ത 90 നടത്തി വെക്കാം. അതിനകത്ത് മിക്കവാറും ഓക്കെ. പിന്നെ പിന്നെ യൂണിവേഴ്സ് ഫ്രാഗ്രൻസ് അങ്ങനത്തെ തേങ്ങയും കോപ്പ് മാത്രം തന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ ഓർത്ത്. ഓക്കെ, ഒരിക്കലും ഡോൺ ഡു ദാറ്റ് ബ്രോ, ഡോൺ ഡു ദാറ്റ്. ഓക്കെ, ഒന്നുകൂടെ നമ്മുടെ പ്ലേയേഴ്സ് ആണ്. ഓക്കെ, പ്ലേയേഴ്സ് ആണ്. പ്ലേയേഴ്സിലൂടെ ഇങ്ങനെ ഒരിക്കലും കാണിക്കാൻ വേണ്ടി പാടില്ല. കാരണം നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന നമ്മൾ പെട്ടെന്ന് കളി അങ്ങ് നിർത്തിപ്പോകും എന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം ഫ്രീ ഫയർ ഉയരാണ്. സോ അങ്ങനെ പെട്ടെന്ന് നിർത്തിപ്പോകാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്, ഗൈന കമ്പനി ഫ്രീ ഫയർ വിട്ടുപോകണം. അതാകുമ്പോൾ നൈസായിട്ട് എന്താണ് നമുക്ക് മെസ്സ് കാണിക്കാൻ വേണ്ടി പറ്റും. കാരണം എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. കാരണം പുതിയൊരു കമ്പനിക്കാർ പെട്ടെന്ന് ഏറ്റെടുക്കുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അമ്മ പലതും ചെയ്തു തരും. ഒരു ഭ്രാന്തരെ പോലെ. ഓക്കെ, അമ്മര് ഭ്രാന്തന്മാരെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ആ പാർട്ടികൾ തന്നില്ല. അടുത്തൊരു 20 ചെയ്ത് നോക്കി, അതിലും കിട്ടിയിട്ടില്ല ഗൈസ്. എൻ്റെ മോനെ ഇപ്പോൾ എത്ര ഡയമണ്ട് ഞാൻ ഇതിനുവേണ്ടി മുടക്കുന്ന എനിക്ക് വലിയ പിടിയൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ക്വിക്ക് സെലക്ട് അടിച്ചിട്ട് അടുത്തൊരു 4 ഡ്രോയും കൂടെ അടിച്ച് നോക്കാം. അത്ത വാങ്ങാനും ബിരിയാണി കിട്ടിയാലോ ജസ്റ്റ് നോക്കി, പക്ഷേ പറ്റിയില്ല. അടുത്തൊരു 3 ഡ്രോയിൽ ഒരു ഡ്രോ നടത്തി നോക്കി, അതിലും കിട്ടിയില്ല. എടാ എന്തോന്നാണ്, അടുത്ത ക്വിക്ക് സെലക്ട് ചെയ്ത് 1 ഡ്രോ ചെയ്യാൻ പറ്റും, അതിലും കിട്ടിയില്ല. എൻ്റെ പൊന്നളിയ. ഓക്കെ, ഒരുപാട് തേച്ചൊട്ടിക്കുകയാണ് അവന്മാർ. ഉള്ള ഡയമണ്ട് തൊട്ട് അവർ കാർന്ന് തിന്നുകയാണ്. ഓക്കെ, കാർന്ന് തിന്നുകയാണ്. എന്തെങ്കിലും ഇനി ഒന്നും ടോപ്പ് ചെയ്യാതെ വേറെ വഴിയില്ല. സോ നൈസായിട്ട് അടുത്ത ഒന്നുകൂടെ പോയി ടോപ്പ് ചെയ്തിട്ട് വരാം ഗൈസ്. എൻ്റെ ദൈവമേ, അവസ്ഥ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ അവസ്ഥ വേറെ ആൾക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. എന്നാലും നമ്മൾ ഇന്ന് എടുത്തിട്ടേ പോകുന്നത്, ഈ ഒരു MAT എടുത്തിട്ട് നമ്മുടെ അടുത്ത് പോകുന്നുള്ളൂ. സോ ഞാൻ ടോപ്പ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെയും ഡയമണ്ട് ടോപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും എത്ര കിട്ടിയാൽ എനിക്ക് എന്താണ് മനസ്സിലാവില്ല, ഒന്നും പിടികിട്ടാൻ പോകത്തില്ല എന്ന് മനസ്സിലായി. കാരണം എത്രയൊക്കെ അടി കിട്ടിയാലും നമ്മൾ പിന്നെ ചിരിച്ചോണ്ടിരിക്കും. കാരണം എന്താണ്, നമ്മൾ കരീന ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാരാണ്. സോ അടുത്ത ഡയമണ്ട് സ്പിൻ ചെയ്യാം. 90 ഡയമണ്ട് നദർ 90 ഗൈസ്. എത്ര 90 അടിച്ചിട്ട് ഒരു കാര്യമില്ല, അമ്മാർക്ക് തോന്നുമ്പോൾ മാത്രം അമ്മമാർ തരത്തുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ എത്ര കഴിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഷാർക്കിൻ്റെ തേങ്ങ തലേമാർ എന്തുവാണ്, എനിക്ക് ഷാർക്കൊന്നും വേണ്ടാന്ന് ഇന്ന് പോവാത്ത. അടുത്ത് 90 അടിക്കാൻ പറ്റുന്നില്ലേ ഗൈസ്, 90 അടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, പെട്ടെന്ന് ബഗ് അടിച്ച പോലെ. കാരണം ഇത്രയും ഡയമണ്ട് ഇങ്ങനെ കൊടുത്ത് അവർക്കെ മനസ്സിലാക്കണം. ഓക്കെ, ഇവൻ കുറേ ഡയമണ്ട് മുടക്കും. നിനക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അമ്മമാർ അന്ന് ലോഡാക്കി വെച്ചാണ്. ഓക്കെ, അത് അടുത്ത 90 അടിച്ച് നോക്കാം. ഇത് താടേ എടുത്താടാ ഒന്ന് താടാ, പോന കാലമാടന്മാർ തരുന്നില്ലല്ലോ. അവിടെ ഒരു മിനിറ്റ് കിട്ടിയായിരുന്നു. ഇല്ലല്ലേ, കിട്ടിയില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ്. ഓക്കെ, നിങ്ങളത് ഓർക്കണം. ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, 1000 ഡയമണ്ടല്ലേ ഗൈസ് കൈ കണ്ണിൽ കൂടെ പോയത്. ഒരു ഡയമണ്ട് സ്പിൻ ചെയ്ത് നോക്കാം. അല്ല, ഒരു സ്പിൻ ചെയ്ത് നോക്കാം, അത് നടന്നില്ല. ഓക്കെ, 23 സ്പിന്നുണ്ട് ഗൈസ്, 23 സ്പിന്ന്. ഈ ഒരു സ്പിന്നിന് സാധനം കിട്ടുമെന്ന് അറിയത്തില്ല. എന്നാലും ഗൈസ് ചെയ്ത് നോക്കാം. 20 എൻ്റെ അമ്മ, എന്നോടത് കാണിക്കരുത് ദൈവത്തെ ഓർത്ത്. ഓക്കെ, അടുത്ത് വരെ വന്നിട്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഈസ് വിഷമാണ്. ഓക്കെ, സത്യം പറയാം, വിഷമല്ല. എൻ്റെ മോനെ, അതും കിട്ടിട്ടില്ല. എൻ്റെ മോനെ, മരിച്ചിരിക്കും. നമ്മളെ തേച്ചൊട്ടിക്കുകയാണ് കേസ്. ഇപ്പോൾ എത്ര ഡയമണ്ട് ഞാൻ ഇപ്പോൾ കനഡയിൽ ടോപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരു പിടിയില്ല. സോ കണ്ണടച്ചങ്ങ് ടോപ്പ് ചെയ്യണൊക്കെ, കണ്ണടച്ചങ്ങ് ടോപ്പ് ചെയ്യാണ്. സോ ഒന്നുകൂടെ നമുക്ക് അടുത്ത ടോപ്പ് കൂടെ ചെയ്തിട്ട് വരാം. വേറെ വഴിയില്ല ഗൈസ്, വേറെ വഴിയില്ല. കാരണം ആ ഒരു MAT കണ്ടിട്ട് അങ്ങ് കണ്ണെടുക്കാൻ തോന്നില്ല. കിടക്ക സാധനം. ഓക്കെ, റേറ്റ് ഫയറും എല്ലാം ഉണ്ട്. എന്തായാലും കുറച്ച് കുഴപ്പമില്ല. ഒരിക്കലും നഷ്ടക്കച്ചവടമാകത്തില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി തരാം. അതായത്, ഞാനൊരു യൂട്യൂബറാണ്. ഇത് ഞാനാണ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരേണ്ടത്. കൊള്ളാവോ ഇല്ലയോ, ഞാനാണ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരേണ്ടത്. വേറെ ഒരുത്തരം നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാൻ പാടില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണ ഇപ്പോൾ വീട്ടിൽ നിന്ന് കൂട്ടിവെച്ച പൈസ, അല്ലെങ്കിൽ സ്വരുക്കൂട്ടി വെച്ച പൈസ, അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ച പൈസ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്ത പൈസ ഒക്കെ എടുത്ത് ടോപ്പ് ചെയ്തിട്ട് ഇങ്ങനത്തെ സാധനമൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. അത് ഒരിക്കലും എന്താണ്, ഇപ്പോൾ എടുത്ത് കഴിഞ്ഞ സ്ഥലത്ത് നിങ്ങളത് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കാണ് എൻ്റെ ബുദ്ധിമുട്ട് വരാൻ പാടി പോകുന്നത്. ഓക്കെ, ഞാൻ എനിക്ക് ഗെയിം കളിച്ച് കിട്ടുന്ന പൈസ നൈസായിട്ട് ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഞാൻ ഈ ഒരു ഗെയിമിനകത്തുള്ള സാധനം മേടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഇത് പൊളിയാണോ അടിപൊളിയാണോ എന്ന് കാണിച്ചു. എനിക്കിവിടെ പേഴ്സണൽ ഒരു നഷ്ടവും വരുന്നില്ല. സോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതെടുത്തിട്ട് കാര്യമുണ്ടോ, ഇത് എത്ര ഡയമണ്ട് കിട്ടും, എങ്ങനെയാണ് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് നൈസായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് ആ ഒരു രീതിക്ക് നമുക്ക് നൈസായിട്ട് നിങ്ങൾക്ക് എന്താണ് ആ ഒരു രീതിക്ക് ചിന്തിച്ച് നോക്കുവാണെങ്കിൽ എല്ലാം പൊളിയാണ്. ഓക്കെ, എല്ലാം പൊളിയാണ്. സോ ഞാൻ
ഒന്ന് ടോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. സോ ഇതിന് ശേഷം എന്നെപ്പറ്റി കഥ ബാക്കി പറഞ്ഞിട്ടൊക്കെ ടോപ്പ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ കിഡ്നി ഒരു വിറ്റാരെ വരെ എനിക്കുണ്ട്. ഓക്കെ ഗൈസ് ഒരു മിനിറ്റ്. ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. സോ ഒരുപാട് നേരമായിട്ട് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അതേ ഗൈസ് അതെ ഒരുപാട് വട്ടം നമ്മൾ ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കറണ്ട്ലി എത്ര ടൈമിൽ ടോപ്പ് ചെയ്തിട്ട് എനിക്കും അറിയത്തില്ല. എന്തായാലും ഇത് എടുത്തിട്ട് ഇന്ന് ഇവിടുന്ന് പോകുന്നുള്ളൂ. അത് വേറെ കാര്യം, ഞാനാണോ കരീനയാണോ എന്ന് എനിക്ക് ഇന്ന് അറിയണം. നമ്മുടെ കേരളത്തിലെ പിള്ളേരെ 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 പിള്ളേരെന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടുന്നില്ലല്ലോ ഇവിടെ. താടെ എന്റെ പൊന്നളിയ, what the hell guys, what the. ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഇമോട്ടൊക്കെ ഇട്ട് നിൽക്കാം. എന്താണ് ഇതിനകത്തൊക്കെ കയറി ഇൻക്യുബേറ്റർ വോച്ചർ ഒക്കെ എടുത്ത് കളക്കും. വേണ്ട ഇൻക്യുബേറ്റർ തൊട്ടാ പൈസ പോകും, തൊട്ടാ പൈസ പോകുന്ന സാധനം ഇൻക്യുബേറ്റർ. ഓക്കെ വെപ്പർ റോയില്ലെങ്കിൽ വെപ്പർ റോയിൽ എത്ര പഞ്ചെണ്ണം കിടപ്പുണ്ട്, അത് സ്വിം ചെയ്യാം, നഷ്ടമില്ല. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നെയ്സിട്ട് ആ ബാക്കി എടുക്കാം. ഇനി കേസ് അത് വാങ്ങാനും എല്ലാം വെപ്പണാണല്ലോ. അയ്യോ 40 മിനിറ്റ് ഞാൻ സ്പിൻ ചെയ്തോ ഇല്ലല്ലേ. ഓക്കെ കുഴപ്പമില്ല, വെപ്പർ റോയിൽ അവിടെ കിടക്കട്ടെ. അടുത്ത് നമുക്ക് ഇത് എടുക്കാം. ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ആരും, എന്താണ് നമ്മുടെ ആരും അയ്യാ ഈ ഒരു ബട്ടൺ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോൾഡ് റോയലിൻ്റെ, അതൊക്കെ എടുത്ത് നോക്കാം. എൻ്റെ മോനെ ഇത് ഇതിന് മാത്രം കഷ്ടപ്പാടാണോ ഇതെടുക്കാൻ, എനിക്കറിയത്തില്ല. 5 ടോക്കൺ എടുപ്പുണ്ടല്ലോ ഇതിൻ്റെ. ഓക്കെ പെട്ടെന്ന് സമയങ്ങളല്ല നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് എൻ്റെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണം. ഇത് കിടലാൻ പോലത്തെ സാധനമാണോ കൊള്ളാവോ എന്നൊക്കെ എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണ് ഗൈസ്. ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്, വിഷയം ഗൈസ് വിഷയം. സോ ഇത്രയും കഷ്ടപ്പെട്ട് ഞാനത് എടുക്കുന്നില്ല ഗൈസ്. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ എന്താണ് ഗൈസ് നമ്മുടെ ആ ഒരു ഇത്രയും കഷ്ടപ്പാടിലൂടെ നമ്മൾ നൈസായിട്ട് ഒരു 90 സ്പിൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നൈസായിട്ട് ഏതൊരു ചാത്തം പിടിച്ചൊരു അവൻ ആശ്രയ കെട്ടിക്കാൻ ഒരു ധാരണ നിന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. അടുത്ത 90 ചെയ്തു നോക്കാം. ഒന്ന് താടേ പ്ലീസ് റേ, ഇതിനകത്ത് ആ മറ്റേ എസ്എൻഷ്യൽ മറ്റേ ആ ഒരു മഞ്ഞക്കളുള്ള സാധനം ഒന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയത് ഈ ഈ മഞ്ഞക്കളുള്ള സാധനം എനിക്ക് വേണ്ടത്. വേർ ഇസ് ദിസ് മഞ്ഞ സാധനം? ഐ ഗീവ് 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 ദിസ് മഞ്ഞ സാധനം ബ്രോദ. തേച്ച് ഒട്ടിക്ക് പോകണല്ലോ ഞാൻ പോകുന്ന വഴി. തേങ്ങ തറിയാമാരി ഞാനൊന്നും പറയുന്നില്ല കേസ്, ഞാൻ പറഞ്ഞപ്പോൾ കൂടിപ്പോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉണ്ടായിരിക്കുന്നത്. എടാ ഒന്ന് താടേ, ഒന്നുമില്ലല്ലോ, ഇത്രയും ഞാൻ സ്പിൻ ചെയ്തല്ലോ എടി. തരത്തില്ല അല്ലേ, ജീവിക്കാനുള്ള മോഹം കൊണ്ട് ചോദിക്കുവാണ്. ഒന്ന് തന്നൂടെ, ഒന്ന് തന്നൂടെ, തരത്തില്ല അത് പോന്നെ പാട്ടികൾ. ശരി എന്നാ കൊള്ളാടാ കൊള്ളാം. ഇനി അടുത്ത് ഇവൻ്റെ വരുമ്പോൾ ഞാൻ തന്നെ വേണം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാം അല്ലേ. ഞാൻ കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചുണ്ടാക്കുന്ന പൈസ നിങ്ങളുടെ അണ്ണാക്കിലേക്ക് തരാനേ സമയം ഉണ്ടാകത്തുള്ളൂ. ശരി എന്നാ ഒന്ന് തന്നിട്ട് പോളേ, ഒന്നുമില്ലല്ലോ തിരക്കണമല്ലേ. തന്നില്ല കേസ്, തന്നില്ല കേസ്, എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അമ്മ സാധനം തന്നില്ല. ഞാൻ ഇനി ഒന്നുകൂടെ ടോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരുമോ കർത്താവ്. ആകുന്ന ഒരു കുറച്ച് ടൈം അതൊക്കെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ. അന്നാ ഒന്ന് കാണണല്ലോ ഗൈസ്, നിൽക്കേ നിങ്ങൾ നിങ്ങൾ നിൽക്ക്, ഞാൻ ഇപ്പം കാണിച്ചുതരാം. അമ്മറ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ഞാൻ കാണിച്ചു തരാം ഗൈസ്, കാണിച്ചു തരാം. എൻ്റെ അടുത്ത് അമ്മറ കളി എവിടെ ടോപ്പ് ചെയ്യുന്ന സ്ഥലം എൻ്റെ അമർത്താൽ എനിക്ക് ഇപ്പം ഇന്ന് കാണാം. എനിക്ക് ഇന്ന് അമ്മരില്ല, പിന്നെ ഇനി അമ്മരില്ല ഇപ്പം കണ്ടോ ഗൈസ്. ആ എമ്മേറ്റ് എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ അടുത്ത് ആ വാശി കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. എന്നോട് വാശി കാണിക്കരുത്, കാരണം 1-2 ഡയമണ്ട് അല്ല ഞാൻ ഫ്രീ ഫയറിലേക്ക് മുടക്കിയിട്ടുള്ളത്. എടുക്കാനാണെങ്കിൽ ഞാൻ എടുക്കും, അമ്മ എത്രയൊക്കെ തരായിരുന്നാലും എത്ര ഡയമണ്ട് മുടക്കിയാലും ഞാൻ എടുക്കും. കാരണം നമ്മളാരാണ് കേരള വാല ബഡ പ്രോ പ്ലെയർ. ഓക്കെ സോ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അമ്മ ആർക്കാണ് സാധനം കൊടുക്കുന്നത്, എനിക്കൊന്ന് കാണണമല്ലോ. എനിക്ക് തരാതെ അമ്മ വേറെ ആർക്കാണ് എംബ്രോയിഡറി സ്കിൻ കൊടുക്കുന്നത് എനിക്കൊന്ന് എടുക്കണം. എൻ്റെ ഐഡിയ എന്തായിരുന്നു? 43-64-15-37-4 ഗൈസ്, ഇതാണ് എൻ്റെ ഐ ഡി. സോ നൈസായിട്ട് അതിനകത്തേക്ക് ഞാൻ ടോപ്പ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ ഇവിടെ എന്നെ പി എസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൺഫേം അടിച്ചിട്ടുണ്ട്. എത്ര ഡയമണ്ടാണ് വന്നതെന്ന് കണ്ടോ? 2445 ഡയമണ്ടാണ് വന്നിരിക്കുന്നത്. ചുമ്മാതെ കിട്ടുമോ? ഇല്ല ഗൈസ്. മൊത്തം ഞാൻ എത്ര ഡയമണ്ടിലേക്ക് എത്ര രൂപ ഞാൻ ഈ ഒരു എംഐറ്റ് എടുക്കാൻ വേണ്ടി സ്പിൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു എന്താണ് പച്ച എംഐറ്റ് എടുക്കുന്ന 4,000 ഡയമണ്ട് ഞാൻ സ്പെൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് എത്ര രൂപയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു വീട്ടിൽ ചോദിച്ച പൈസയല്ല, വീട്ടുകാരുന്ന പൈസയല്ല, ഞാൻ പണിയെടുത്തുണ്ടാക്കിയ പൈസയാണ്. ഓക്കെ അതായത് ഗെയിം കളിച്ചുണ്ടാക്കിയ പൈസയാണ്, അല്ലാതെ തന്നെ വേർപ്പൊഴുക്കി പണിയെടുത്ത ആ ഐറ്റമല്ല. ഓക്കെ എന്തായാലും നമ്മുടെ എംഐറ്റ് ഒക്കെ ആനിമേഷനൊക്കെ പോട്ടോ, ഇതൊക്കെ ഒരുപാട് കണ്ടിരിക്കണം നമ്മൾ. വരട്ടെ. Yes, yes, I got the missing link. എന്റെ മോനെ ഏതാ ഹിമാലയം കീഴടക്കിയ സുഖം. എന്താണ് വാശിയാണോ വാശി ഗൈസ്? ഗൈസ് ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് അവസാനം നമ്മൾ കില്ലാടിക്ക കില്ലാടി മീ ഗെയിമർ കേരള വാല ബഡ പ്രോ പ്ലെയർ ആ ഒരു ഗോൾഡൻ ഗ്ലെയർ എംഐറ്റി എടുത്തു ഗൈസ്. എന്തോ മോനെ വിഷയം. ഓക്കെ വിഷയം എന്ന് പറഞ്ഞ വിഷയം. ഓക്കെ ഒരു രക്ഷയില്ല മാസ് എന്ന് വെച്ചാൽ പക്കാ മാസ് ഗൈസ്. എല്ലാവരും ഓക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക, മീ ഗെയിമർ ഓപ്പിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഈ ഒരു കഷ്ടപ്പാടിന് അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ലൈക്ക് കൂടെ ചെന്ന് മസ് കാണിക്കുക. പ്ലീസ് 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 ലൈക്ക് ചെയ്യുക. ഓക്കെ ഇന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 100 ലക്ഷം 50 ലക്ഷം ലൈക്ക് എന്നാൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം എന്താണ്, അത് ഞാൻ അർഹനാണ്. കാരണം ഇത്രയും നേരം ഒന്നും എൻ്റെ മോനെ
എന്റെ കുട്ട നീ വാ നിന്നെ എടുത്തിട്ട് എന്റെ കളി കളിച്ചിട്ട് വേണം ബാക്കി. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ആ ഒരു എം ഐ ടി കിട്ടിയിട്ടുണ്ട്. വേറെ ലെവൽ വേറെ ലെവൽ വേറെ ലെവൽ. നമുക്ക് നൈസായിട്ട് അതൊന്ന് എക്യുപ്പ് ചെയ്യാം. ഓക്കെ, ആ ഒരു എം ഐ ടി നമുക്ക് എക്യുപ്പ് ചെയ്യാം. വേറെ ലെവൽ ഗൈസ്, വേറെ ലെവൽ, വേറെ ലെവൽ വെച്ചാൽ വേറെ ലെവൽ മാസ് ഗൈസ്, വേറെ ലെവൽ മാസ്. ഓക്കെ, എന്നാലും ഗൈസ് ഇത് വെച്ച് നൈസായിട്ട് എച്ച്ഒടൊക്കെ അടിച്ച് കിടക്കാൻ പോലത്തെ എന്താണ് കിടക്കാൻ പോലത്തെ ഒരു മാച്ചൊക്കെ കയറി മെസ്സ് കാണിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ. കാരണം ലാസ്റ്റ് ആയിട്ട് ടോം കിട്ടാൻ ഒരുപാട് ടൈം എടുത്തു. സോ ഇന്നത്തെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. സോ ഇന്ന് വൈകുന്നേരം നമുക്ക് നൈസായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് നൈസായിട്ട് ഈ ഒരു എം ഐ ടി ചിക്കിൽ എടുക്കുന്നില്ലെങ്കിൽ എം ഐ ടിയുടെ ഫുൾ റിവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക. നല്ലൊരു കിട്ടക്കാൻ കണ്ടാൽ വേറെ ലെവൽ മാസ് മാറുക മാസം വീഡിയോ ആയിട്ട് നമ്മൾ കാണാം. സ്വാദിക്കും ബൈ. ഓക്കെ.